ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു മിനി നോട്ട്ബുക്ക് ആയിട്ടാട്ടോ. ക്യൂട്ടായിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്ക് ആയിട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. വെറും നമ്മൾ രണ്ട് പേജ് നോട്ട്ബുക്കിൽ രണ്ട് പേജ് യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കാം. ആദ്യം രണ്ട് പ്രാവശ്യം മടക്കിയിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ പേപ്പറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. അപ്പോൾ നിങ്ങൾ ഫേവററ്റ് കളർ ഏതാണോ അതെടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ മടക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് മടക്കിയിട്ടുള്ള ആ ഒരു സൈസിൽ വേണം നമ്മൾ കളർ പേപ്പറും കട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. കളർ പേപ്പർ ഈ കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതിൽ അവൈലബിൾ ആയിട്ടില്ല, ഏത് കളർ വേണമെങ്കിലും മീനു വേണ്ടി ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ എടുത്തുന്നുള്ളൂ. ഇനിയിപ്പോൾ തന്നെ നമുക്കൊന്ന് വൃത്തിക്കൊന്ന് കട്ട് തീർക്കാം കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാൻ ആ ഗ്രീൻ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ഷീറ്റ്സ്, അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് നമുക്ക് ഇതൊന്ന് പിഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാപ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഗ്ലൂ എനിക്ക് അത്രയും പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നില്ല, കാരണം ചിലപ്പോൾ വിട്ട് പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാപ്ലെയർ യൂസ് ചെയ്തിട്ടോ ഇതെങ്ങനെ പിഞ്ച് ചെയ്യുന്നത്. ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യണേക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി പേപ്പേഴ്സ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ കണൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഗ്ലൂ വെച്ച് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഫെവി കോളാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും, നന്നായിട്ട് സമയം പിടിക്കും. പിന്നെ ചിലപ്പോൾ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റാപ്ലെയർ യൂസ് ചെയ്തിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഇനി ബാക്കി അവിടെയൊക്കെ നിൽക്കുന്ന ആ ഒരു പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് ലേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മിനി നോട്ട്ബുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും കൂടി ഭംഗിയാക്കി എടുക്കാം. അതായത് നമ്മുടെ ഒരു സ്റ്റേപ്ലെയറിൻ്റെ ഒക്കെ പിൻസ് അവിടെ ഒക്കെ കാണുകയും അതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്, അതായത് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് വാഷിംഗ് ടാപ്പ് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഹാൻഡ് മെയ്ഡ് വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.